അതാണ് ഇങ്ങനെ കാണുന്നവരെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്തു, ആ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെ കൊണ്ടുവന്നു. ആക്ച്വലി ഞാൻ ഇങ്ങനെയാണ് ശരിക്കും, എൻ്റെ നാച്ചുറലി ഐ എം ലൈക്ക് ദിസ്. അപ്പം അതിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നു അങ്ങനെ മാറാനായിട്ട് കഴിയുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ശരിക്കും ഞാൻ ഇതാണ്. എങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഒരു എൻട്രി? ആദ്യമായിട്ട് 2013 സിനിമയിലേക്ക് വന്നത്. അതൊരു മംഗ്ലീഷ് കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു എന്ന് കണ്ടു. എങ്ങനെയായിരുന്നു ആ മൂവിയിലേക്ക്, മൂവി ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രി? ഞാൻ ആക്ച്വലി കല്യാണത്തിന് ശേഷമാണ് ഉള്ള സിനിമയിലേക്ക് വരുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ടീനേജിലൊക്കെ എനിക്ക് ഓഫേഴ്സ് വന്നിരുന്നു, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ഇഷ്ടങ്ങളൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം എനിക്ക് നാച്ചുറലി എനിക്കിങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് അല്ലെങ്കിൽ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഡയറക്ടറാണ് സിനിമയിലൊരു ഓഫറിനെ പറ്റി, ഒരു അവസരത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വെറുതെ ഒന്ന്, ഒരു ഡോക്ടറുടെ റോളായിരുന്നു, വീപ്പിംഗ് ബോയ് എന്നൊരു ചിത്രമായിരുന്നു, ശ്രീനിവാസൻ ചേട്ടൻ ചെയ്ത ചിത്രമായിരുന്നു. അതിൽ ചെയ്തു നോക്കി. പിന്നീട് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് മംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സിനിമ, മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഒരു ഓഫർ വന്നു. നല്ല ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു അത് രണ്ടും. അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഒരു വലിയ ഫാക്ടറാന്ന് തോന്നുന്നു. കാരണം പൊതുവെ നടിമാരുടെ കാര്യമൊക്കെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ പൊതുവെ മൂവി ഇൻഡസ്ട്രിയിൽ ഉള്ളവർ പോലും മാറി നിൽക്കാറാണ് പതിവ്. എസ്പെഷ്യലി കുട്ടികളുടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ രംഗത്തേക്ക് നോക്കേ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അതിന് വിപരീതമാണ് മാഡത്തിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളും ആയിക്കഴിഞ്ഞാണ് ഭയങ്കര ആക്റ്റീവായിട്ട്. നമ്മളിപ്പോൾ ഒരു ഫിലിമോഗ്രഫി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകളുള്ളത് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ്, കുട്ടികളും കഴിഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയൊക്കെ ഒരു സപ്പോർട്ട്? ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഭയങ്കരമാണ്. കുട്ടികളുടെ സപ്പോർട്ടൊന്നുമില്ല, അവർ ചെറുതാണ്. അവർ ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളും കാണാറ് പോലും ഇല്ല. അവരിപ്പോൾ ശുഭരാത്രി റീസെൻ്റ്ലി ഇറങ്ങിയിട്ട് അവർ കണ്ടില്ല. അവർ ആക്ച്വലി മുംബൈ ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ് കുട്ടികൾ. അപ്പോൾ അവർക്ക് മലയാളം അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് മലയാള സിനിമകളിലെ ഒന്നും പെട്ടെന്ന് അവർക്ക് പിടികിട്ടത്തില്ല എന്താണ് മീനിങ് എന്നൊക്കെ. അവർ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് അമ്മയുടെ പ്രസൻസ് വേണം അങ്ങനെയൊക്കെയുള്ള വാശികളൊന്നും ഇല്ല അതൊക്കെ അവര്. ഞാൻ എപ്പോഴും അങ്ങനെ തിരക്കുള്ള ഒരു നടിയൊന്നും അല്ലല്ലോ, എപ്പോഴും പിള്ളേരെ ഇട്ടിട്ട് ഞാൻ വളരെ കുഞ്ഞൊരു നടിയാണ്, തിരക്കൊന്നുമില്ല. വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ചെയ്യുന്നു. അതിൽ തന്നെ നമ്മൾക്കറിയാം സ്ത്രീകൾക്ക് സിനിമയിൽ വരുന്ന റോളുകൾ എന്ന് പറഞ്ഞാൽ മാക്സിമം 10 ദിവസം 12 ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ വലിയ വുമൺ സെൻട്രിക് ക്യാരക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20 ദിവസത്തെ വർക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ വളരെ മാനേജബിളാണ്. പിന്നെ എല്ലാവരും പറയും, അയ്യോ കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയിച്ചാൽ കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യും. ഇതൊക്കെ സത്യത്തിൽ ചുമ്മാ ചിന്തിക്കുന്ന. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഒരു സിനിമ എൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം കാണുന്നവരെല്ലാം ചോദിക്കും, ഷൂട്ടിങ്ങിലാണോ ഷൂട്ടിങ്ങിലാണോ എന്ന് ചോദിക്കും. പക്ഷേ അത് തെറ്റിദ്ധാരണയാണ്. അല്ലെ, നമ്മൾ ഒരിക്കലും വീട്ടിലില്ല, നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, നമ്മൾ എപ്പോഴും സിനിമയിലാണ് എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അത് ഒന്നുമല്ല. ഞാൻ ചെയ്യുന്നത് രണ്ടോ